ഈ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതിൻ്റെ ക്ലൈമാക്സ് ഇതാണ്ട് ഇങ്ങനെ ആവുന്നത്. കാരണം ഒരു അടാറ് പരിപാടി ആട്ടോ നിങ്ങളിന്ന് അങ്ങോട്ട് കാണിക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് വെറും 3-3 വഴുതനങ്ങ എടുത്തിട്ടുള്ളൂ. ഇനി ഈ വഴുതനങ്ങ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് ഇതിനെ ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ സ്ലൈസായിട്ട് വേണം എന്താ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇത് മുറിച്ചെടുക്കുന്നതിനോടൊപ്പം നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനായിട്ട് മറന്നു പോകരുത്. ഇതിങ്ങനെ ഇവിടെ നിന്ന് ചെറിയ കട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ എണ്ണീറ്റ് പോകുന്നുള്ളതുകൊണ്ട് തന്നെ ഇത് മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ബൗളിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള വഴുതനങ്ങ ഇത് മൊത്തത്തിൽ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചില വഴുതനങ്ങയ്ക്ക് ഒരു കാരമുണ്ട്, അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് ഇതുപോലെ വെള്ളത്തിലിടുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് അങ്ങോട്ട് വെച്ചേക്കാം. ചില സ്ഥലങ്ങളിൽ ഇതിനെ വഴുതനങ്ങ എന്ന് പറയും, മറ്റു ചിലങ്ങളിൽ കത്രിക്ക എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണോ പേര് പറയുന്നത് താഴെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്താം. 10 മിനിറ്റിന് ശേഷം ഇതെല്ലാം മാറ്റി ഒരു കോരുപാത്രത്തിനായിട്ട് ഇടുന്നുണ്ട്. കാരണം ആ ഒരു വെള്ളം ഒന്ന് തോർന്ന് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ കോരുപാത്രത്തിനായിട്ട് ഇടുന്നത്. 2 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. എന്നിട്ടൊരു പാൻ എടുത്ത് അടുപ്പത്തോട്ട് വയ്ക്കാം. അതിലോട്ട് കുറച്ച് വെളിച്ചിനൊഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ ഇപ്പോൾ ആ ഒരു വെള്ളമൊക്കെ തോർന്നിരിക്കുന്ന വഴുതനങ്ങ ഇതുപോലെ അങ്ങോട്ട് നേരത്തെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഒരു കിട്ടിലും കിട്ടിക്കാച്ചി പരിപാടിയായിട്ടോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇനി തീ കുറഞ്ഞ തീയിലിട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുക്കുക എന്ന് പറഞ്ഞാൽ മീനൊക്കെ വറുക്കുന്നത് എങ്ങനെയാണോ ആ പരുവത്തിൽ വേണം ഇതിനെ അങ്ങോട്ട് വറുത്തെടുക്കാനായിട്ട്. ഇതിൻ്റെ കളറൊക്കെ നല്ലതുപോലെ മാറി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒരിക്കലും ക്രിസ്പി ആവത്തില്ല, നല്ലതുപോലെ ഇങ്ങനെ വറുത്ത് ഇവിടെ കിട്ടത്തേ ഉള്ളൂ കേട്ടോ. തിരിച്ചും മറിച്ച് വിട്ട് കൊടുത്ത് ഇതിനെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇത് മൊത്തത്തിലെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അതേ പാനിലേക്ക് തന്നെ ഒരു 10-20 വറ്റൽമുളക്, നല്ല എരിവുള്ള വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും വറ്റൽമുളക് വേണോ സാഹോ എന്ന് നിങ്ങൾ ചോദിക്കും. മസ്റ്റായിട്ടും വേണം. കാരണം വെച്ചാൽ ഈ ഒരു റെസിപ്പിക്ക് ഒരു അല്പം എരിവ് കൂടുതലായിട്ട് വേണം. നന്നായിട്ട് ഇളക്കിയെടുത്ത് വറുത്ത് വറ്റൽമുളക് നല്ലതുപോലെ മൂത്ത് അതിൻ്റെ കളറൊക്കെ മാറി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മുഴുവനായിട്ട് അങ്ങോട്ട് കോരി അങ്ങോട്ട് മാറ്റുവാണ്. ഇനി അതേ പാനിലേക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ചെറിയുള്ളിയാണ് ഒരു 10-25 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കാനായിട്ടുണ്ട്. കാരണം ഇതിൻ്റെ കളർ ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ ഇതുപോലെ അങ്ങോട്ട് വരും. ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്കാ വലുപ്പത്തിലുള്ള വാളംപുളി ചേർക്കുന്നുണ്ട്. ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട. കൂടെ തന്നെ 2 കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഇനി ഇതുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു വാളംപുളി നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചെടുക്കണം കേട്ടോ. ആ ഒരു കറിവേപ്പില നല്ലതുപോലെ മൂത്ത് അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇങ്ങനെ പുറത്തോട്ട് അങ്ങോട്ട് വരും. ആ സമയത്ത് ഇത് മുഴുവനായിട്ട് അങ്ങോട്ട് കോരി അങ്ങോട്ട് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടികല്ലാണ്. ഇടികല്ലിനകത്തിൽ നമുക്കിത് ചതച്ചെടുക്കണം. ചതച്ചെടുക്കുമ്പോൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ ഉണ്ടല്ലോ അത് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക. മൊത്തത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒറ്റ ഇടിക്ക് പുറത്ത് പോകും. അതുകൊണ്ട് കുറച്ച് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ചതച്ചങ്ങോട്ട് എടുക്കാം. നിങ്ങൾ ചോദിക്കും ഇതെല്ലാം കൂടി ചേർത്ത് മിക്സിക്കകത്ത് അരച്ചാൽ പോരെ സഹോദരൻ, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി നല്ലതുപോലെ അങ്ങോട്ട് അരഞ്ഞങ്ങോട്ട് പോകും. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കിട്ടും. ഇതാണ്ട് ഇങ്ങനെ വഴുതനങ്ങ ഇവിടെ ചതച്ചെടുത്ത ഒരു പാത്രത്തിനകത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ വയറ്റി വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും പുളിയും കറിവേപ്പിലയുമാണ്, അതുകൂടി ഇതിനകത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കും. ഒരുപാട് കൊണ്ട് ചതയ്ക്കാനായിട്ട് നിൽക്കേണ്ട, ആ ഒരു ഉള്ളിയൊക്കെ അതുപോലെ കിട്ടണം. ഒന്ന് ഉടഞ്ഞ് കിട്ടിയച്ചാൽ മാത്രം മതി. എന്നിട്ട് അതുകൂടി ഈ ഒരു വഴുതനങ്ങയുടെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മിക്സിയിൽ പൊടിച്ചെടുക്കാനായിട്ടുള്ളത് ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു വട്ടൽമുള ഉണ്ടല്ലോ അത് ഒരുപാട് കൊണ്ട് പൊടിയാക്കരുത്. ഒന്ന് കറക്കി എടുത്തേച്ചാൽ മാത്രം മതി, ഇതുപോലെ തരിയായിട്ട് കിട്ടണം. എന്നിട്ട് അതുകൂടി അങ്ങോട്ട് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി പാകത്തിനുള്ള ഒരല്പം ഉപ്പുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കിനുണ്ടല്ലോ ആദ്യം പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ അടാറ് ടേസ്റ്റുള്ള ഒരു വഴുതനങ്ങ ചമ്മന്തി ഇതാണ്ട് ഇങ്ങനെ അങ്ങോട്ട് റെഡിയായിട്ട് അങ്ങോട്ട് വരും. എന്നാ സൂപ്പർ സംഭവം എന്ന് പറയും, ഇത് കഴിക്കാനായിട്ട് ഒന്നും പറയാനായിട്ടുള്ള എൻ്റെ പൊന്നോ പോളിയായിട്ടുള്ള ഡയറ്റാണ്. പലതരത്തിലുള്ള ചമ്മന്തി നമ്മൾ കഴിച്ചിട്ടുണ്ടാകും, പക്ഷേ ഒരേ ഒരു തവണ ഇതുപോലെ വഴുതനങ്ങ ചമ്മന്തി നിങ്ങൾ താറായി കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ഫേവറേറ്റ് ഐറ്റമായിട്ട് ഇതങ്ങോട്ട് മാറും. നല്ല ചൂട് ചോറിൻ്റെ സ്റ്റൈലുണ്ടല്ലോ, ഇത് കുറച്ച് മാത്രം മതി. വേറെ കൂട്ടാനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഈ ഒരു ഐറ്റം വെച്ചിട്ട് നിങ്ങൾ ചോറ് കഴിച്ച് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല സിമ്പിളായിട്ടുള്ള വളരെ എളുപ്പം താറാക്കാൻ പറ്റുന്ന ഒരു വഴുതനങ്ങ ചമ്മന്തിയാണ്. എല്ലാവരും ഒന്ന് താറാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ മറക്കാതെ തന്നെ താഴെ കാണുന്ന ലൈക്കും, പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ഇടാനായിട്ട് മറക്കരുത്. പിന്നെ അപ്പം നല്ലൊരു കിടിലൻ കിട്ടിക്കാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം. നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി, നൗ സൈനിങ് ഔട്ട്. താങ്ക് യു.